കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുമുന്നണിക്ക് കാര്യമായ നേട്ടം സമ്മാനിച്ച ജില്ലയാണെങ്കിലും സിപിഐഎമ്മിന് പത്തനംതിട്ടയിൽ ആദ്യമായാണ് ഒരു മന്ത്രിസ്ഥാനം എത്തുന്നത്. വീണ ജോർജിലൂടെ ജില്ലയിലെ ആദ്യ വനിതാ മന്ത്രി എന്ന ചരിത്രം കൂടിയാണ് കുറിക്കപ്പെടുന്നത്. മാധ്യമ പ്രവർത്തനത്തിലും ജനപ്രതിനിധി എന്ന നിലയിലും തിളങ്ങിയ വീണയുടെ രണ്ടാം വിജയം ജില്ലയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെയായിരുന്നു. 2016 ന്യൂസ് റൂമിൽ നിന്നിറങ്ങി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ വീണ ജോർജിന് സഭാ സ്ഥാനാർത്ഥി എന്ന ലേബൽ ഉണ്ടായിരുന്നു. സിപിഐഎമ്മിന്റെ രാഷ്ട്രീയ പരീക്ഷണം ശരിയാകുന്ന കാഴ്ചയാണ് പിന്നീട് അങ്ങോട്ട് കണ്ടത്. 7646 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച വീണ ഇത്തവണ 19003 വോട്ടിന്റെ വ്യത്യാസത്തിൽ ആധികാരിക വിജയം നേടി. 2016 പാർട്ടി അംഗമല്ലാതെ സിപിഐഎം ചിഹ്നത്തിൽ മത്സരിച്ച വീണ ജോർജ് 5 വർഷം കൊണ്ട് സംഘടനാ നേതൃത്വത്തോട് ചേർന്നു പോകുന്നതിലും അസാമാന്യ പാഠവും കാട്ടി. ഇന്ന് സിപിഐഎം പത്തനംതിട്ട ഏരിയ കമ്മിറ്റി അംഗം. എംഎൽഎ എന്ന നിലയിലുള്ള മികച്ച പ്രവർത്തനവും സാമുദായിക പരിഗണനയും വീണയ്ക്ക് തുണയായി. എം കെ ഹേമചന്ദ്രനും അഡ്വക്കേറ്റ് ആർ രാമചന്ദ്രൻ നായർക്കും ശേഷം ആറന്മുളയിൽ നിന്നുള്ള മന്ത്രിയാവുകയാണ് വീണ ജോർജ്. ഭൗതിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ വീണ നൃത്തം, അഭിനയം തുടങ്ങി കലാരംഗത്തും സജീവമായിരുന്നു. മാധ്യമ പഠനമില്ലാതെ മാധ്യമപ്രവർത്തനത്തിൽ തിളങ്ങി. കേരളത്തിൽ ഒരു വാർത്താ ചാനലിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററാകുന്ന ആദ്യ വനിത, ഓർത്തഡോക്സ് സഭ മുൻ സെക്രട്ടറിയും അധ്യാപകനുമായ ഡോക്ടർ ജോർജ് ജോസഫാണ് ഭർത്താവ്. അന്നയും ജോസഫും മക്കൾ. 24 പത്തനംതിട്ട.